ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു ലോകത്തെ ജയിക്കുന്നു ആ ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ നമ്മുടെ വിശ്വാസം തന്നെ ആ യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ ആ യേശു ദൈവപുത്രൻ എന്ന് അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവൻ ഇവിടുത്തെ സിംപിൾ മെസ്സേജ് ലോകത്തെ ജയിക്കുക എന്നുള്ളതാണ് ലോകം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ലോകം എന്ന് പറഞ്ഞാൽ ഏഹ് കഴിഞ്ഞ ദിവസം നമ്മൾ ഓർപ്പിച്ചിരുന്നു നമുക്ക് രണ്ട് വഴികൾ ഈ ഭൂമിയിലുണ്ട് ഒന്ന് ദൈവസ്നേഹം എന്ന് വിളിക്കും ദൈവസ്നേഹം രണ്ട് വീണു പോയ ദൂതന്റെ വഴിയാണ് അതിനെ ലോകസ്നേഹം എന്ന് വിളിക്കും റൈറ്റ് ഈ രണ്ട് വഴികളാണ് നമുക്കിപ്പോൾ ഭൂമിയിലുള്ളത് ഒന്ന് ലോകസ്നേഹവും മറ്റൊന്ന് ദൈവസ്നേഹവും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവത്തെ വിശ്വസിക്കുന്നവൻ അല്ലെങ്കിൽ യേശുവിനെ ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ലോകത്തെ ജയിച്ചവനാരുള്ളൂ അപ്പൊ നമുക്ക് ഈ താഴത്തല്ല ഇനെ ജയിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലേ നമ്മൾ വാസ്തവത്തിൽ ഇരിക്കേണ്ടത് ദൈവമക്കളായിട്ടാണ് ഇരിക്കേണ്ടത് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കണം അല്ലെ അതാണ് ആ പസേജ് അവിടെ അങ്ങനെ പറയുന്നത് ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് ദൈവം നമ്മളെ സൃഷ്ടിക്കുന്നത് ദൈവ സ്നേഹത്തിലാണ് ലോക സ്നേഹത്തിലല്ല ദൈവം നമ്മളെ സൃഷ്ടിക്കുന്നത് ദൈവ സ്നേഹത്തിലാണ് ഔട്ട് ഓഫ് ഹിസ് ലവ് ഗോഡ് ക്രിയേറ്റ് അല്ലെ എന്തിനാണ് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത് നമ്മക്ക് കർത്താവിന് നമ്മളുമായി ബന്ധം സ്ഥാപിക്കാൻ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ഓക്കെ നമ്മളുമായിട്ട് കൂട്ടായ്മ സ്ഥാപിക്കാൻ വേണ്ടി ഇപ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്നതാ ആ കൂട്ടായ്മ അറ്റുപോയതിനെ തിരിച്ചു പിടിക്കുന്നതാണ് ദൈവം ചെയ്യുന്ന പദ്ധതി പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ ദൈവത്തോടുള്ളതിനേക്കാൾ താല്പര്യം ഭൂമിയോടാണ് അല്ലേ കാരണം നമ്മൾ ഈ ശരീരത്തിലാണ് വസിക്കുന്നത് ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ ഈ ശരീരം നശിക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ നശിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫുഡിൽ കുറെ കൺട്രോൾ ചെയ്യും അല്ലേ ചിലര് വരുന്നേ വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വലിച്ചു വരുത്തുന്നു മരിക്കുന്നു ചിലര് നല്ലതായിട്ട് ശരീരം നോക്കിയിട്ട് മരിക്കുന്നു രണ്ടും നോക്കി വരുമ്പോൾ മാത്തമെറ്റിക്സ് തന്നെയാണ് മനസ്സിലാല്ലേ എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കറക്റ്റ് ഫുഡ് നോക്കിയേ കഴിക്കത്തുള്ളൂ പുള്ളി വളരെ കറക്റ്റായിട്ട് നോക്കിയേ കഴിക്കത്തുള്ളൂ പുള്ളി ബൈബിൾ കോളേജിൽ വരുമ്പോൾ ഞാൻ മിക്ക വേറെ പുള്ളി എത്തുമ്പോഴത്തേക്ക് അവിടെ രാവിലെ കൗൺസിലിങ്ങും വല്ലതും ആയിരിക്കും പുള്ളി വരുന്ന വഴിക്ക് രണ്ട് വട വാങ്ങിച്ച് എനിക്ക് കൊണ്ടുതരും എൻ്റെ അടുത്ത് പറയും നിങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തില്ല നിങ്ങൾ ഇവിടെ ഇന്ന് മര്യാദയ്ക്ക് കഴിക്കി കഴിച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ വട തന്നിട്ട് പുള്ളി കോളേജിൽ കയറും ഒരു മണിയാവുമ്പോൾ പുള്ളിയുടെ കൈ പ്ലേറ്റ് കാണും അല്ല ഞാൻ ക്ലാസ് എടുക്കാൻ കയറിയാൽ ഒന്നും പത്താമതെ ഞാൻ ക്ലാസ്സ് വിടത്തില്ല പുള്ളി പന്ത്രണ്ട് അമ്പത്തഞ്ച് നിർത്തും ഒരു മണിയാകുമ്പോൾ പുള്ളി മെസ്സി ചെന്നിരിക്കും ചോറ് തരാൻ പറയും കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കും കറക്റ്റ് ശരീരം നോക്കും എല്ലാ ദിവസവും കുറഞ്ഞത് രണ്ട് ഇംഗ്ലീഷ് വാക്ക് പഠിക്കും ഒക്കാബുലറി ബിൽഡിങ് ഭയങ്കരമാണ് പുള്ളി ഡെയിലി കുറഞ്ഞ വാക്ക് കുറഞ്ഞ പക്ഷം രണ്ട് വാക്ക് പഠിക്കും ഒരു വാക്യം പഠിക്കും അങ്ങനെ എല്ലാത്തിലും ഹൈലി ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലെ അറുപത് വയസ്സ് തകയുമ്പോൾ എന്നെ വിളിച്ചോണ്ടെന്നാണ് എന്താ പറഞ്ഞ ഷഷ്ടി പൂർത്തിയോ ആ പൂർത്തി നടത്തിയതോ അല്ലേ ഞാൻ പോയി ഭയങ്കര സന്തോഷമായിട്ട് മീറ്റിംഗ് ഒക്കെ നടത്തി അല്ലേ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോൾ എന്നെ രസം വിളിച്ചിട്ട് പറഞ്ഞു പാസ്റ്ററേ സാറേ എനിക്ക് സാറിൻ്റെ ഒന്ന് കാണണം ഞാൻ ചെന്തുപറ്റി അപ്പോൾ പറഞ്ഞു അത്യാവശ്യമായിട്ട് എനിക്കത് കാണണം ഇങ്ങനെ കണ്ടവല്ലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉടുമ്പ് പിടിച്ചതുപോലെയാണ് എൻ്റെ സമയം മുഴുവൻ കളയും അതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ല അല്ലേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ആശുപത്രിയിലാണ് ഞാൻ ചെന്ത പറ്റി ഞാൻ ഇവിടെ മറ്റേ പുലേനാറ കോട്ട കിടക്കുന്നത് ഞാൻ വിളിച്ച് ചിരിക്കുകയൊക്കെ ചെയ്ത് തമാശയൊക്കെ പറഞ്ഞു പറ്റുന്ന ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു സീരിയസ് ആണ് അപ്പോഴത്തേക്ക് ഞാൻ പുറത്ത് എവിടെയാണ് രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കോൾ വന്നു

ശരീരം ആരോഗ്യമായിട്ടിരിക്കും കുഴപ്പമൊന്നും അല്ല അയാൾ മരിക്കുമ്പോൾ നല്ല ആരോഗ്യവൻ തന്നെയായിരുന്നു എങ്ങനെ പോകുന്നത് നമുക്ക് അറിയാൻ അല്ലേ ഹെൽത്തി ആയിട്ടിരിക്കും അതിന് നമ്മൾ ഫുഡ് നോക്കുന്നത് വളരെ നല്ലതാണ് പല്ലൊക്കെ വലിച്ചു വലിച്ചവരെ കഴിച്ച് ചിലരെ ആരോഗ്യമായിട്ട് ഇരിക്കാറുണ്ട് കേട്ടോ അത് അവരവരുടെ ഭാഗ്യം പോലെ ഇരിക്കാൻ എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല ഏതായാലും ഞാൻ ആ ഡിപ്പാർട്ട്മെന്റ് ഇനി നമ്മൾ ഇത് നോക്കുന്നത് കൊണ്ട് നമ്മൾ നൂറ് വയസ്സുവരെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒന്നും വിചാരിക്കണ്ട ഏതായാലും രണ്ടായിരത്തി ഒരുനൂറിനകത്ത് വെച്ച് നമ്മൾ പോകേണ്ടി വരും അതുകൊണ്ട് ഒരു കാര്യം അറിയേണ്ടത് ഈ ലോകത്തിലെ ലൗകികമായ വിഷയങ്ങളിൽ ആസക്തി കൂട്ടാതെ അതിന്റെ ആസക്തി കൺട്രോൾ ചെയ്തിട്ട് ആത്മീകമായ വിഷയങ്ങളിൽ ആസക്തി വർദ്ധിപ്പിക്കണം ഞാൻ പറഞ്ഞ കാര്യം കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് അല്ലെ നമ്മളിതിനെ ആഹാരമൊക്കെ പാചകം ചെയ്യുന്നു ഇതിങ്ങനെ കാണുമ്പോൾ ഉള്ള ആവേശമുള്ളൂ ഇത് വായിക്കാത്തു വെച്ച് ചവയ്ക്കുമ്പോൾ ഉള്ള സുഖമേ ഉള്ളൂ വാക്കാത്ത് വച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് വേസ്റ്റ് ആയി അല്ലേ പിന്നീട് നമ്മൾ ഇറക്കുന്നു പിന്നീട് ആരോഗ്യമായിട്ടും അത് അതിന്റെ വഴിക്ക് വഴിക്ക് അങ്ങനെ പോവുകയാണ് ഇത് നമ്മൾ തിന്നും പോലെ സുഖം വീട് വെക്കുമ്പോഴും അങ്ങനെ തന്നെ വെക്കും തോറും പൈസ ഇറക്കും തോറും സന്തോഷം കണ്ടുകൊണ്ടിരിക്കും പാല് കാച്ച് കഴിയുന്നതിൻ്റെ പിറ്റൊന്ന് രാവിലെ തൊട്ട് പരവേശം തുടങ്ങും കാരണം പൈസ കൊടുത്ത് തീർക്കണം വീട് വെച്ച് തീരുന്നത് വരെ നമ്മുടെ ആവേശം എങ്ങനെങ്കിലും സൂപ്പർ ആക്കുക എന്നുള്ളതാണ് ഞാനിത് പല പരിപാടിയും ചെയ്തിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു കാർ കാരണം വാങ്ങിയായിരുന്നു നോക്ക് വാങ്ങിച്ച് വീട്ടിൽ വന്ന് കയറുന്നത് വരെ നിങ്ങൾക്ക് ആവേശമായിരിക്കും വീട്ടിൽ വന്ന് കഴിയുമ്പോൾ പരവേശം തുടങ്ങും കല്യാണമായാലും അങ്ങനെ തന്നെ ആ കെട്ടുന്നത് വരെ കിടന്ന ആവേശമൊക്കെ നമ്മളിപ്പോഴും ലൈവ് ചിലത് കണ്ടോണ്ടിരിക്കയാണ് അല്ലേ ആവേശമാണ് അങ്ങോട്ടോടും ഇങ്ങോട്ടും കൊടുത്തു ചാടുത്തു തലകുത്തരം നിൽക്കുന്നു കെട്ട കഴിയുമ്പം പരവേശം ആരംഭിക്കും അല്ലേ ഇവിടെ ഇരിക്കുന്ന ഏറെ കുറെ ഉള്ള ഒരു അനുഭവസ്ഥരായത് കൊണ്ട് ബാക്കിയുള്ളവർ വഴിയേ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞു അല്ലേ ചിരി വരുകയാണ് അല്ലെ സ്തോത്രം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഈ കാണുന്ന എല്ലാത്തിലെയും സന്തോഷങ്ങൾ ഇവകളെല്ലാം എത്രയും വേഗം പോകും അപ്പോൾ ലോക സ്നേഹത്തിൽ നിൽക്കുന്നിടത്ത് ആവശ്യത്തിന് മാത്രം കാലുവെക്കുക കാലുവെക്കായിരിക്കും എനിക്ക് അല്ല റോക്കറ്റ് മേളിലോട്ട് പോകണം എന്നെ ആയി അതിനെങ്ങനെ നിവർത്തി നിർത്തിയിട്ടുണ്ട് രണ്ടു മൂന്ന് കമ്പൊക്കെ വെച്ച് കെട്ടി റെഡിയാക്കി വെച്ചിട്ട് ഇങ്ങനെ നിവർത്തി നിർത്തിയിരിക്കുക മൂപ്പര് താഴെ നിൽക്കുന്നത് പറഞ്ഞ് വിഴാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നിൽക്കുന്നത് അല്ലേ എന്നിട്ട് നമ്മൾ കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ് ഹൺഡ്രഡ് നയറ്റി നയൻ നയൻറ്റി എയ്റ്റ് നയൻറ്റി സെവൻ ഇങ്ങനെ അതായിട്ട് വരികയാണ് അഞ്ച് നാല് അല്ലെ മൂന്ന് രണ്ട് ഒന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളി ഭൂമിയെ തള്ളിയിട്ടൊരൊറ്റ പോക്കാണ് മറ്റേ നമ്മൾ സൈഡിൽ നിൽക്കുന്ന എല്ലാം പില്ലർ വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് നിർത്തിയിരുന്നെങ്കിലോ നല്ല എന്താ പറയുക കുഴിയൊക്കെ കുത്തി നല്ല പില്ലറൊക്കെ കെട്ടി നല്ല റെഡി ആയിട്ട് റോക്കറ്റിൽ ബെൽറ്റൊക്കെ ചെയ്ത് നിർത്തിയിരുന്നെങ്കിലോ ആ പുള്ളി പറയുമ്പോൾ പൊങ്ങിയിട്ട് അവിടെ തന്നെ നിൽക്കും എന്തായാലും ലോകവുമായിട്ട് ബന്ധം വേണം പക്ഷെ ബന്ധം പാടില്ല മനസ്സിലണ്ടോ മൊട്ടത്തോടിൽ നിന്ന് കുഞ്ഞു വിട്ടു നിൽക്കുന്നത് പോലെ കുഞ്ഞകത്ത് ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാണ് മുട്ടത്തോട് പൊട്ടിച്ച് പുറത്ത് വരാനാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാണ് ഭൂമിയെ തള്ളിക്കളഞ്ഞ് ഭൂമിയുടെ അവസാനത്തെ പാട നമ്മുടെ ശരീരമാണ് ഇത് വരെ അവസാനം ഇളക്കി വിട്ടിട്ട് വേണം നമ്മൾ പുറത്തേക്ക് പോകാൻ അതിന് പറ്റിയ ഒരു ശരീരം നമ്മൾ ഈ ലോക ലോകത്തിലായിരിക്കുമ്പോൾ പ്രാപിക്കണം ഈ ലോകത്തെ വിട്ട് അക്കരയ്ക്ക് പോകാൻ അത്തരത്തിൽ ഇതിനെ മുഴുവൻ കുടഞ്ഞു കടഞ്ഞു പോകത്തക്കിയ ഒരു ഒരു തേജസ് ആണ് നമ്മൾ പ്രാപിക്കേണ്ടത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അപ്പൊ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സാദൃശ്യത്തിലെ സ്വരൂപത്തിലാണ് ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപം എന്ന് പറഞ്ഞാൽ ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ ദൈവം തിരഞ്ഞെടുക്കുന്നത് പോലെ തിരഞ്ഞെടുക്കാൻ ദൈവം പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കാൻ ഫുൾ കപ്പാസിറ്റി തന്നാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് മൃഗത്തിനങ്ങനെ ചിന്തിക്കാൻ കഴിവില്ല ഏതെങ്കിലും മൃഗം നിന്ന് ചിന്തിക്കുന്നിട്ടുണ്ടോ നാളെ എന്ത് കഴിക്കും വിടെ പൂച്ചിട്ടുണ്ട് മുപ്പരു ദൂരെ ചിന്തിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല എന്നെ കാണുമ്പോൾ ഞാൻ ഞാൻ രണ്ട് വിളി വിളിക്കും ഞാൻ സാധനം എടുത്ത് തിന്നുകൊണ്ട് അവിടെ കടന്നു തുടങ്ങുന്നു അതുപോലെ ഉറങ്ങാൻ നമുക്ക് കഴിയുന്നില്ല കാര്യം എന്താ പൂച്ചയ്ക്ക് ഉറപ്പായിട്ട് അഗ വാങ്ങോട് വെച്ചിട്ടുണ്ട് മര്യാദ ചേരും നമുക്ക് ദൈവത്തിൽ അത്രയും വിശ്വാസം ഉണ്ടോ നമുക്ക് ദൈവത്തിൽ അല്ലേ പൂച്ച നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം നമുക്കുണ്ടോ എനിക്ക് പൂച്ച ഇഷ്ടമല്ല പട്ടിയാണ് ഇഷ്ടം പൂച്ച നല്ല പൂച്ചകളുണ്ട് നമ്മളെ പൂച്ച നല്ല പൂച്ചയൊന്നും അല്ല നമ്മളെ പൂച്ച പിന്നെ ആകെ ഉള്ള സ്നേഹം പറഞ്ഞാൽ ഞാൻ ഒരു വഴി വിളിക്കും തിന്നാൻ കൊടുത്ത് അതാ അതിന്റെ വഴിക്ക് പോകും അല്ലേ നല്ല പൂച്ചകളുണ്ട് അല്ലെ ടോണിയുടെ വീട്ടിലൊക്കെ പൂച്ച കിടപ്പുണ്ട് അത് നല്ല പൂച്ചയാണ് ഭയങ്കര സ്നേഹമാണ് മേലെ കേസം കളിക്കും കൂടെ നിൽക്കും കളിക്കും അങ്ങനെയുള്ള പട്ടിയുണ്ട് അല്ലെ പട്ടി നല്ല സന്തോഷമാണ് സ്നേഹമാണ് മാസത്തിൽ നമ്മളൊക്കെ എൻ്റെ വീട്ടിൽ കിടക്കുന്ന പൂച്ച പോലെയാണ് വല്ല തരാൻ വേണ്ടി മാത്രം കർത്താവേ വല്ല തരണേ തന്നു ആ ശരി നിനക്ക് എൻ്റെ വഴി ഞാൻ ഉറങ്ങാൻ പോവുകയാണ് നമ്മുടെ വീട്ടിലെ പട്ടി അങ്ങനല്ല നമ്മൾ കൊടുക്കുന്നത് വെറും വേസ്റ്റ് ആണ് കൊടുക്കുന്നത് പക്ഷെ എന്തൊരു സ്നേഹമാണ് പട്ടി എന്തൊരു സ്നേഹമാണ് നമ്മളെ കണ്ടാൽ അല്ല എല്ലമിഷിന്റെ വീട്ടിൽ പട്ടി ഉണ്ട് അവര് വേസ്റ്റ് ഒന്നും അല്ല കൊടുക്കുന്നത് അവരും സൂപ്പർ സാരമാണ് ജോസങ്ങള് അതിന് വേണ്ടി നടക്കുകയാണ് അതുപോലെ ഒന്നും ആരും വളർത്തി ഞാൻ കണ്ടിട്ടില്ല നമ്മളൊക്കെ കൊടുക്കുന്നത് അല്ലേ ഇറച്ചിയായിട്ട് പുറത്തോട്ട് കടിയൊക്കെ കടിച്ചിട്ട് പിന്നേം പറ്റും കോരി അടി ഇവിടെ കഴിക്കും കഴിച്ചിട്ട് കൊടുക്കും അല്ലേ നമ്മളൊരു ചെറിയ മനസ്സാശി ഉള്ളുണ്ട് ഇച്ചിരി അതിന്റെ പുറത്ത് വെച്ച് കൊടുക്കാറുണ്ട് ഞാൻ എന്നാലും അതിന്റെ പുറത്തുനിന്ന് ഒരു കടി നമ്മൾ കടിക്കും ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിന് ഒരുപ്രടാണ് അല്ലേ അങ്ങനെ നമ്മൾ കടിച്ചിട്ട് മിച്ചം കൊടുക്കുന്നത് തിന്നുന്ന പട്ടി നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒറ്റ അങ്ങോട്ട് കാലിലൊക്കെ അങ്ങോട്ട് പിടിച്ച് മേലിലൊക്കെ അങ്ങോട്ട് കയറി പുള്ളിക്ക് ഭയങ്കര സ്നേഹമാണ് ഇത്തിനാണ് ഇത്ര സ്നേഹം എനിക്കറിയുന്നത് നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ തന്ന കർത്താവിനോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം കണ്ടാൽ ഈ പേർഷ്യൻ കാറ്റ് കാണിക്കുന്ന പോലെയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും സ്നേഹം കൊടുത്ത് എനിക്കറിയില്ല മറ്റേ പട്ടി നമ്മൾ ഓടിച്ച പോകൂരുത് അടിച്ചാലത് പോവില്ല അത്ര സ്നേഹമാണ് നമ്മുടെ അടുത്ത് അല്ലെ ഒരു നായി കാണിക്കുന്നത് പോലത്തെ സ്നേഹമെങ്കിലും നമുക്ക് ദൈവത്തിന്റെ അടുത്ത് കാണിക്കാൻ കഴിയണം നമുക്ക് കഴിയാത്തതിന് കാരണം ലോക സ്നേഹം വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ടാണ് അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ ഒറ്റയ്ക്ക് നല്ലതല്ലെന്ന് കണ്ടിട്ട് ദൈവം അവന്റെ ഒരു വാര്യല്ല ഇളക്കിയെടുത്ത് അവന്റെ അടുത്ത് നിർത്തിക്കൊടുത്തു അല്ലേ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട സൗകാരമില്ല പുള്ളിക്ക് പറ്റിയൊരു പങ്കുച്ചാണ് അല്ലേ ഇവർ രണ്ടുപേർ ചേരുന്നതിനാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത് സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗം ഞാൻ ടച്ച് ചെയ്യുന്നില്ല എൻ്റെ എൻ്റെ ഏരിയ വേറെയാണ് കുടുംബം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ചേരുന്നതാണ് ഒരു ചെറുക്കന് ഒരു പെണ്ണ് അത് ആ രാഗണം ദൈവമാണ് തീരുമാനിക്കേണ്ടത് നമ്മളല്ല നമ്മൾ കിടന്ന് ഓടിയാൽ വെള്ളം കുടിച്ച് ഊപ്പാട് വരും ഞാൻ നിങ്ങളോട് എല്ലാവരോടും പിന്നെയും പറയുകയാണ് നിങ്ങൾ ഊപ്പാട് വന്നാൽ ഞാൻ വെള്ളം കോരി തരും അവസാനം വരെ ഞാൻ കൂടെ കാണും ഞാൻ ഇട്ടിട്ട് ഓടത്തൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഞാൻ മര്യാദ പറയും എടുത്ത് ചാടല്ലേ വെള്ളം കുടിക്കല്ലേ എന്ന് പറഞ്ഞുതരും ഞാൻ കുടിച്ചിട്ടേ പോകും ആ എന്നാൽ നിങ്ങൾ പെക്കോളൂ ഞാൻ ഒന്നര ഇതിൻ്റെ പമ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് ഞാൻ കുളിപ്പിച്ച് കുളിപ്പിച്ച് ഊപ്പാട് വരുത് ഞാൻ ഞാൻ പറഞ്ഞില്ലാണ്ട് ഞാൻ ഈ പറയുന്നതെല്ലാം വളരെ ക്ലിയർ വസ്തുതയാണ് ചുമ്മാ പറയുന്ന ഒന്നുമല്ല ചുമ്മാ എനിക്ക് നേരമൊന്നുമില്ല ഞാൻ പതിനാറ് പ്രാവശ്യം പറഞ്ഞുതരും ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുതരും കേൾക്കത്തില്ലെങ്കിൽ നമ്മുടെ പഴയ അപ്പച്ചമാര് പറയ പോലെ നീന്താ മാട് വെള്ളം എന്ന് പറയും എന്ന് പറഞ്ഞാൽ നീന്താത്ത മാട് വെള്ളം കുടിക്കും എന്നിട്ട് നിങ്ങൾ പേടിക്കും ഞാൻ ഇട്ടച്ച് പോകും പേടിക്കണ്ട ഞാൻ അടക്കം വരെ ഞാൻ കൂടെ കാണും പിന്നെ ഒരു പ്രാർത്ഥനയ്ക്ക് കൂടെ കാണും ഇതിനൊക്കെ ചാർജ് ഉണ്ട് ചുമ്മാ വന്ന് നിൽക്കത്തോന്നൂല ഇതെല്ലാത്തിനും ചാർജ് ഉണ്ട് നമുക്ക് അതിനൊരു ബുക്ക് ഉണ്ടാക്കണം കേട്ടോ ചാർജബിൾ ആ ലഭിക്കുന്ന സേവനങ്ങൾ റൈറ്റ് അട്ടാ ഇനി നമുക്ക് നമുക്കൊരു ശരിയായിരീസ് ഇതിനകത്ത് ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ് എന്തിനാണ് ഓരോരുത്തൻ ഓരോ ഭാര്യ ഓരോരുത്തക്ക് ഓരോ ഭർത്താവ് എന്ന് ചോദിച്ചാൽ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ വേണ്ടി കൂട്ടിനാണ് അല്ലേ ലോകത്തിലേക്ക് അവർ പെട്ടുപോകാൻ സാധ്യതയുണ്ട് ദുർനടപ്പ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഓരോരുത്തൻ ഓരോരുത്തരും ഉണ്ടാവണമെന്ന് പറയാൻ കാരണം ഓരോരുത്തയ്ക്ക് ഓരോരുത്തം വേണോന്ന് പറയാൻ കാരണം എന്നിട്ടും ദുർനടപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് പ്രാർത്ഥിക്കണം അതിൽ തീർന്നില്ലെങ്കിൽ പേപ്പർ കിടക്കാണിക്കാം നമുക്കവിടെ അടുത്താണ് ആശുപത്രി രാവിലെ രണ്ട് ഗുളിക വൈകിട്ട് രംഗ രണ്ടുള്ള തീരെ സീരിയസ് വന്ന ഉച്ചയ്ക്ക് ഒര യൂണിറ്റ് കറണ്ട് ഒരാഴ്ച എടുത്താൽ ക്ലിയർ ആകും വേറെ പ്രശ്നമൊന്നും നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുകയാണ് വല്ല ഒക്കെ വലിച്ചു വരെ തിന്നുകയാണ് തിന്നുന്നതനുസരിച്ച് ചിലപ്പോൾ ചെറിയ ദുർനടപ്പ് കയറി വരാൻ സാധ്യതയുണ്ട് സോത്രം എല്ലാവരും ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട് അതെ ഓരോരുത്തനും ഓരോ ഭാര്യയും ഓരോരുത്തർക്കും ഓരോ ഇതിന്റെ വേറെ അപ്പുറത്തെ വട്ടത്തിൽ കൊള്ളാമെന്നോ നോക്കരുത് വേറെ ഒരുപാട് വട്ടം 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 വേറെ ഉണ്ട് അതൊക്കെ അതിനകത്ത് വേറെ വട്ടംമാരാണ് അതിനകത്ത് നോക്കരുത് നമ്മള് നമ്മളെ വട്ടത്തിൻ്റെ അകത്ത് മാത്രം നോക്കുക ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട് വല്ലതും പിടിയിട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം എന്നെ നമ്മുടെ ഒരു ഏറെ ഒരു ആന്റി വിളിച്ചിരുന്നു വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു അയാളുടെ ഭർത്താവ് കളഞ്ഞേച്ച് പോയി വേറൊരാൻറ്റയും കൊണ്ടുപോയി അപ്പം അതിൽ ഞാൻ ഇടപെടണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇടപെടാം ആദ്യം നിങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥനയ്ക്ക് വാ പിന്നീട് ആലോചിക്കുക എന്ന് പറഞ്ഞു കാരണം ഇവർ പള്ളിയെല്ലാം മതിയാക്കിയിട്ടിരിക്കുകയാണ് ഒരു പാസ്റ്ററുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അയാൾക്ക് അറുപത്തിരണ്ട് വയസ്സായി അവരോടുള്ള ഒരു ഒരു പെണ്ണും പുള്ളിയെ കൊണ്ട് നാട് വിട്ടു നാട് വിട്ടിട്ട് തിരിച്ചു വന്നിട്ട് അയാൾ പറയുകയാണ് നിന്നെ എനിക്ക് ഒന്നിനും കൊല്ലില്ല ഇവളെ കൊള്ളാവൂ പിന്നെ കുറച്ച് ലൈംഗിക കാര്യങ്ങളെക്കുറിച്ച് അയാൾ വർണ്ണിച്ചിരിക്കുന്നു അപ്പോൾ ഇവരുടെ അത് കഴിഞ്ഞില്ല അത് അവിടെ ലഭ്യമായതുകൊണ്ടാണ് അയാൾ പുറകെ പോയതെന്നാണ് അയാൾ പറയുന്ന വിഷയം അപ്പം അതിൽ ഒന്നാമത്തെ പാളിച്ച ഈ ഭാര്യയുടെ പാളിച്ച തന്നെയാണ് കാരണം വചനം പറയുന്നത് ദുർനടപ്പ് വരാതിരിക്കാനാണ് ഓരോരുത്തനും ഓരോ ഭാര്യ ഓരോരുത്തയ്ക്കും ഓരോ ഭർത്താവ് വചനം കൃത്യമായിട്ട് പറയുന്നു അവൻ അവൻ കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും എന്താണ് കടപ്പെട്ടിരിക്കുന്നത് അത് ചെയ്യാൻ അവരെ അതിന് അതിനാണ് അവരാക്കി വെച്ചിരിക്കുന്നത് അതിൽ വീഴ്ച വരുത്താൻ ആർക്കും അനുവാദമില്ല ഇനി രണ്ടുപേരും ഓക്കെ ആയി ആത്മീകരായി ഇതിന്റെ ആവശ്യമില്ല നമുക്കറിയാം വലിയ കാര്യമൊന്നുമില്ല രണ്ടുപേരും ആത്മീകരായി രണ്ടുപേർക്കും നമുക്ക് വെറുതെ ഇതിന് സമയം എനർജിയും കളയേണ്ടെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല സന്തോഷം പക്ഷെ ഒരാൾക്ക് ബലഹീനത ഉണ്ടെങ്കിൽ അടുത്തയാൾ സഹകരിച്ചേ പറ്റൂ അടുത്തയാൾ സഹകരിക്കാതെ മറ്റേയാൾ പാപത്തിൽ പോയാൽ ഇയാൾക്ക് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഈ പാസ്റ്റർ വേറെ പോയതിന് ജാൻഡിക്ക് ഉത്തരവാദിത്വം ഉണ്ട് നമ്പർ വൺ നമ്പർ ടു ഈ പാസ്റ്റർക്ക് പോകാനുള്ള അനുവാദം ഇല്ല അയാൾ പാസ്റ്റർ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആന്റി വീഴ്ച വരുത്തിയ പോലെ ഇയാൾക്ക് പോകാൻ അനുവാദം ഇല്ല കാരണം ഇയാൾ പാസ്റ്റർ ആണ് വിശ്വാസിക്കും പോകാൻ അനുവാദം ഇല്ല കാരണം നമ്മൾ ദൈവമക്കളാണെന്ന നിലയിൽ നമുക്ക് ഈ സ്വയം നിയന്ത്രണം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവണം മനസിലാണ്ടോ അയാൾക്ക് പോകാൻ അനുവാദമില്ല പക്ഷെ നിങ്ങളുടെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടയാളാണെന്ന് ഉറപ്പ് നിങ്ങളാണ് വരുത്തേണ്ടത് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിലൊക്കെ കുറെ സ്വയം നിയന്ത്രണം വരാത്ത പക്ഷം അയാൾ പാപത്തിൽ നിങ്ങളുടെ തുണ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് അയാൾ പാപത്തിലേക്ക് പോകാതിരിക്കാൻ അയാളുമായി നൂറ് ശതമാനം സഹകരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ സഹകരിക്കാൻ കഴിയുന്നില്ലെങ്കിലാണ് കൗൺസിലറെ കാണേണ്ടത് അതൊക്കെയാണ് ഞങ്ങളുടെ ജോലി ഞങ്ങളുടെ കൈക്ക് നിന്നില്ലെങ്കിൽ അതിനും നമ്മൾ നേരെ പേരൂർക്കട ജംഗ്ഷൻ ലെഫ്റ്റ് പിടിക്കുക അങ്ങോട്ട് പോവാൻ നിങ്ങൾ അവിടെ പോകുന്ന വെച്ചാൽ അവിടെ ഇതിനുള്ള ഗുളികയുണ്ട് മനസ്സിലണ്ടോ മൂന്ന് സാധനമാണ് നമുക്കുള്ളത് ഒന്ന് കൗൺസിലിംഗ് മര്യാദ പറഞ്ഞു കൊടുക്കുക ഇത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞങ്ങൾ ഇതൊക്കെ ക്ലിയർ ആയിട്ട് ചേറുണ്ട് ഇത് എന്നോട് ഞങ്ങളുടെ പണി ഞാനൊരു ഫാമിലി കൗൺസിലറാണ് രണ്ട് പ്രാർത്ഥന ദൈവത്തിന്റെ മുമ്പിൽ ശരിയാവാത്ത ഒരു സാധനമില്ല മൂന്നാണ് നമ്മൾ ഈ പറഞ്ഞ മരുന്ന് മരുന്ന് എന്ന് പറയുന്നത് വളരെ ബലം കുറവുള്ള സാധനമാണ് പക്ഷെ ഞാൻ എല്ലാവരും മരുന്നിന് വിടാറുണ്ട് കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചപ്പോൾ പറഞ്ഞു പാസ്റ്റർ ഇതിൽ ഒരു കാര്യമില്ല സംഭവം ശരിയാണ് ഇന്ന് നൂറ് ശതമാനം അറിയാം പക്ഷെ ഞാൻ വരുന്ന എല്ലാ കേസിനെയും ഞാൻ വിട കാരണം നാളെ കൊണ്ട് ഇയാൾ അന്ന് അത് പറഞ്ഞിരുന്നെങ്കിൽ അത് ശരിയാവും ആരും പറയരുത് ഹോസ്പിറ്റലിൽ പോകണ്ട ഹോസ്പിറ്റലിൽ വിടും മെന്റൽ ഹോസ്പിറ്റലിൽ പോകേണ്ടത് അവിടെ വിടും മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കും കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ തീരാത്ത പ്രശ്നം ഇല്ല ചിലരെ സംബന്ധിച്ചിടത്തോളം മുട്ടുമടക്കാൻ വലിയ വലിയവാണ് അവര് നമുക്ക് ഞാൻ എല്ലാവരും വിട്ടു വിടും നിങ്ങളുടെ ഇഷ്ടത്തിന് പാഞ്ഞിട്ട് വന്നാൽ മതി കോടതി പോണോ അതും പോയിട്ട് വന്നാൽ മതി എല്ലാത്തിനും മറുപടി ദൈവത്തിന് മുമ്പിലുണ്ട് മുട്ടുമടക്കാൻ തീരത്തക്കതേ ഉള്ളു ഇല്ല ഞാൻ കാണിച്ചു തരാം എന്നെ അടുത്തുകൂടെ പോയിട്ട് വാ അങ്ങനെ പോകാൻ വേണ്ടി ഇവിടെ ഒന്നരണ്ടോ പോയിട്ടുണ്ട് സ്തോത്രം ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ ഒരു എനിക്ക് എനിക്കോട് ഒരു ആറ് മാസം മുമ്പ് ഇവിടെ നമ്മുടെ ആന്റിമാർ എല്ലാവരും കൂടെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുത്തതാണ് തത്തക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞുകൊടുത്താണ് കേട്ടില്ല പിന്നെ ഒരു റൗണ്ട് കറങ്ങി വന്നു ഇപ്പോഴും അങ്ങോട്ട് ഒക്കുന്നില്ല ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് ഇനി ചിലപ്പോൾ കേസിന് പോകുന്ന അറിയുന്നു പോട്ടെ എവിടെയെങ്കിലും പോയിട്ട് കറങ്ങി വരട്ടെ അല്ലേ ഞങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന കൃത്യമായി വചനാടിസ്ഥാനത്തിലും ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലും ഐ എം ടോക്കിംഗ് എത്ര മണി വരെ വേണമെങ്കിലും ചെന്നിട്ട് സംസാരിക്കാൻ തയ്യാറാണ് എത്ര പൈസ വേണമെങ്കിൽ ചെലവഴിക്കാൻ തയ്യാറാണ് പക്ഷെ കൺസേൺ ആള് ദൈവസേനത്തിൽ മടക്കാതെ രക്ഷപ്പെടുവില്ല ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട് ആരിക്കും രക്ഷപ്പെടില്ല സ്വദ്ര കഴിഞ്ഞ ദിവസം ഒരാൾ മരിക്കൂ എന്ന് പറഞ്ഞു അല്ലെ അയാൾക്ക് ഞാൻ വീട്ടിൽ ചെന്ന് എന്റെ ക്രമീകരണം പറഞ്ഞു കൊടുത്തു എവിടെയാണ് തൂങ്ങേണ്ടത് എങ്ങനെയാണ് തൂങ്ങുന്നത് ബലമില്ലാത്തതിലൊന്നും കേറി തൂങ്ങരുത് ഇതെല്ലാം ഞാൻ ചെന്ന് പറഞ്ഞു കൊടുത്തു പിന്നെ ഒരു ദിവസം എന്റെ ഭാര്യയെ കൂടെ കൊണ്ടുപോയി എല്ലാം സംസാരിച്ചെല്ലാം പറഞ്ഞുകൊടുത്തു നമ്മൾ ഫുൾ സപ്പോർട്ടുണ്ട് ദൈവങ്ങളെ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ നമ്മുടെ ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ല നമ്മളെ ദൈവം ഉപേക്ഷിക്കുന്ന ദൈവമല്ല പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ മുട്ടുമടക്കണം കണ്ട ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവം അവർക്ക് കുടുംബം നൽകി സ്വതന്ത്രം ദൈവം അവിടെ ഒരു വൃക്ഷം കൂടെ നട്ടിട്ട് പറഞ്ഞു മക്കളെ എന്റെ കൂടെ നിൽക്കണമെങ്കിൽ ഈ വൃക്ഷത്തിൽ നിന്നും തിന്നരുത് എന്നെ വിട്ടുപോകണമെങ്കിൽ ഈ വൃക്ഷത്തിൽ വൃക്ഷത്തിന്ന് തിന്നാം എന്ന് പറഞ്ഞാൽ ഇത് ഇത് തിന്നാൽ നമ്മൾ തമ്മിൽ പിന്നെ ബന്ധം കാണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബന്ധം താഴത്തെ ലൈനുമായിട്ടാണ് അപ്പൊ ദൈവമായി ബന്ധം വേണോ ദൈവമായി ബന്ധം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള നൂറ് ശതമാനം അധികാരം ദൈവം മനുഷ്യന് കൊടുത്തു നമുക്കറിയാം ഏതനിൽ മനുഷ്യന് ദൈവം കൊടുത്ത അധികാരം മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയാതെ പോയി ഞാനതങ്ങ് ഇവിടെ വിടുകയാണ് സ്തോത്രം അവിടെ സർപ്പം വന്നു സർപ്പം അവിടെ വന്നിട്ട് ആ മൂലയ്ക്ക് നിൽക്കുന്നത് പിശാജാണ് ആ മൂലയ്ക്ക് അങ്ങേ മൂലയ്ക്ക് നിങ്ങൾ കാണുന്നത് ആ പിശാജ് ഒരു വൈറസ് സർപ്പത്തിന്റെ തലയിൽ കൊടുത്തു സർപ്പത്തെക്കുറിച്ച് വചനം പറയുന്നത് അവൻ ഭയങ്കര വക്രബുദ്ധിയുള്ളവൻ എന്നാണ് ക്രാഫ്റ്റി സപ്റ്റിൽ എന്നാണ് പറയുന്നത് അവന്റെ നാക്കിലൂടെ ആ സാധന ആന്റിയുടെ കാതിലേക്ക് വന്ന് ഒരു ചോദ്യമായിട്ട് ഏതെങ്കിലും വൃക്ഷത്തിന്റെ ബലം തിന്നരുതെന്ന് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ അവൾ പറഞ്ഞു തിന്നല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ചില എങ്ങനെയാണ് ആത്മാവിൽ കഴിഞ്ഞാൽ വലിയ ഉപദേശമാണ് അങ്ങനെ ആവശ്യമില്ലാത്ത ഉപദേശമൊന്നും പിടിക്കരുത് ഞാൻ പന്നി അറച്ച് തിന്നില്ല അല്ല കാരണം കുളമ്പ് വളർന്നിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ തിന്നണ്ട ഉപദേശം കൂട്ടേണ്ടത് മനസ്സിലാകുന്നുണ്ടോ പറയുന്നേ ഉപദേശം കൂട്ടിപ്പിടിക്കരുത് ആവശ്യത്തിന് പിടിക്കുക വൃക്ഷഫലം കാണുമാൻ ഭംഗിയുള്ളത് തിന്മാൻ നല്ലത് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം കണ്ടോ മൂന്ന് സാധനം ഒന്ന് കൺമോഹം ദൈവസ്നേഹ ഇച്ചിരി മങ്ങിയേ രണ്ട് ജഡമോഹം മൂന്ന് ജീവനത്തിന്റെ പ്രതാപം മൂന്ന് സാധനം കൂടെ വന്ന അപ്പൊ ദൈവസ്നേഹ ഇപ്പൊ ഇടയ്ക്ക് ഞായറാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ കണ്ടാ ബാക്കി ദിവസങ്ങളല്ലേ കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപം കണ്ടോ ഇത് മൂന്ന് സാധനങ്ങളുടെ തലയ്ക്കകത്ത് ചാർജായി ഇത് മൂന്നും ചാർജ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ സർപ്പം നിൽക്കേണ്ട കാര്യമില്ല പിന്നെ പാർട്ടി എന്നെ ചെയ്തോളൂ മാനവകുലത്തെ നശിപ്പിക്കുന്ന മൂന്ന് ക്ലിയർ വൈറസുകളാണ് ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഇത് മൂന്നും മനുഷ്യനിലേക്ക് ആക്ടിവേറ്റ് ആകുന്നത് ഏതെൻ തോട്ടത്തിൽ വെച്ചാണ് പ്രധാനപ്പെട്ടത് ഇതിൽ കൺമോഹമാണ് ഇത് സംഭവിച്ചത് കൊണ്ട് മനുഷ്യന് പറ്റിയ എന്താണെന്ന് ചോദിച്ചാൽ അല്ല അപ്പൊ ഇത് സംഭവിച്ചോട് ഓടി മനുഷ്യൻ ലോക സ്നേഹത്തിൽ പോയേ ഇനി ഇതിലാന്നാവണം ജയിക്കാൻ ലോകത്തെ ജയിക്കണം ഓക്കെ ഞാൻ ഓടിച്ചങ്ങ് പറഞ്ഞു വിടുക അണ്ടോ ഇപ്പൊ അവളും പറിച്ചു തിന്നു അങ്ങേർക്കും കൊടുത്തു അല്ലേ ഇപ്പോഴാണെങ്കിൽ ഇത് മിക്കവാറും അവളിൽ മാത്രം പ്രശ്നവും തീരും കാരണം അങ്ങേർക്ക് കൊടുക്കൂല സ്വതം അപ്പൊ പിന്നെ പ്രശ്നം കുടുംബാട്ട് എല്ലാരെയും ബാധിക്കുമെന്ന് പേടിക്കണ്ട കിട്ടിയത് അവള് മാത്രം തിന്നും അവനാണെങ്കിൽ അവൻ മാത്രം തിന്നും കാരണം നമ്മൾ ലോക്ക് ഇട്ടിട്ടുണ്ടല്ലോ ാര്യയുടെ ലോക്ക് ഭർത്താവും ഇല്ല ഭർത്താവിന്റെ ലോക്ക് ഭാര്യയ്ക്കും ഇല്ല ഉണ്ടോ അല്ലേ അതാ ഞാൻ പറഞ്ഞത് ഇവിടെ അങ്ങനെ ലോക്ക് ഇല്ല അങ്ങേരും തിന്നു ആ സോറി അവള് തിന്നു അങ്ങനെക്കും കൊടുത്തു രണ്ടും തേട കിടക്കണ എവിടെ കിടക്കുന്നു രണ്ടും തേട ചെടിടയിൽ ഇരിക്കുകയാണ് അതാണ് പാപം ചെയ്താലുള്ള പ്രശ്നം ഇതാണ് കൺമോഹൻ ജടമോഹൻ ജീവനത്തിന്റെ പ്രതാപം കയറി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുടെ വെളിച്ചത്തൊരു ഇതുപോലെ ഒളിച്ചിരിക്കും ചെടീരിടയിൽ ഇങ്ങനെ മുങ്ങിയിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും ദൈവം വന്നോ പോയോ പിന്നെ ഒളിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് പാത്തിരിക്കേണ്ടി വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളകത്ത് പരുവൊക്കെ എടുക്കയറി എന്നാണ് വളരെ ശ്രദ്ധിച്ചിരിക്കണം ആ അന്ന് നല്ല ഫുഡാണ് അപ്പോ ഒളിച്ചിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ അനുസരണക്കേട് തുടങ്ങി എന്നാണ് അനുസരണക്കേട് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഒളിക്കാൻ തുടങ്ങുന്നത് ലോക സ്നേഹം ചാർജ് ആയാൽ നമുക്ക് ഒളിച്ച് പറ്റൂ ദൈവത്തിൽ നിന്ന് അകലും തോറും നമ്മൾ ഒളിക്കേണ്ടി വരും പിന്നെ അടുത്ത് ചെയ്യുന്ന പരിപാടി ഇതാണ് സ്വന്തമായിട്ട് നാണം മറയ്ക്കാനുള്ള പരിപാടി ആ ഉടായിപ്പ് വാക്യങ്ങൾ ഒപ്പിച്ചുകൊണ്ട് വരും എനിക്ക് അങ്ങനെ ഒരു സ്നേഹത്തിനുണ്ട് ഉഡായിപ്പ് വാക്യത്തിന്റെ ആള് ഏത് വാക്യം കൊണ്ടുവന്ന് ഭയങ്കര ന്യായം പറയും സ്വന്തമാ കർത്താവ് പറഞ്ഞ ഏഴ് എഴുപതൊട്ടം ക്ഷമിക്കണം എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ ക്ഷമിച്ച് ഊപ്പാട് വരും അപ്പൊ അവർക്ക് പാപം ചെയ്യാമോ ചെയ്യാം എത്ര പ്രാവശ്യം ഏഴ് എഴുപതൊട്ടാം ഇതെന്ത് ഗെയിമാണ് ഇതാണ് ഗെയിം പറ്റും കീഴിൽ രക്ഷിക്കപ്പെട്ടാൽ മതി നമ്മളെ കേസ് ക്ഷമിക്കാൻ വേണ്ടി കർത്താവ് ഇതുപോലെ ഇരിക്കുന്നുണ്ടല്ലോ കർത്താവ് പറയാണ് ഞാൻ ക്ഷമിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ പോകില്ലല്ലോ നമ്മൾ ഒരു ദിവസം നേരെ ജീവിക്കാൻ നോക്കുമോ കർത്താവ് ക്ഷമിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ മഹാദൈവം ക്ഷമിക്കാൻ വേണ്ടി പിന്നെയും മനഃപൂർവമായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ തകർന്നു പോകാതിരിക്കുന്നത് ആ നമുക്ക് മറ്റുള്ളവരോടും ക്ഷമിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് പ്രത്യേകിച്ച് ഭാര്യയോടും മക്കളോടുമെങ്കിലും ക്ഷമിക്കാൻ ഇതിനുപോലും കഴിയാതെ നമ്മൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ സ്വന്തമായിട്ട് നമ്മുടെ നാണം മറയ്ക്കാൻ നമ്മൾ നിൽക്കരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്വന്തമായിട്ട് നാണം മറച്ചാൻ അറിയില്ല അവസാനം ഒളിച്ചിരിക്കുകയാണ് സ്വോത്രം കർത്താവ് എന്നെ അവസാനം ചെയ്യുന്നത് അറിയാവോ കർത്താവ് ഒടുവിൽ ചെയ്യുന്നത് പാപം ചെയ്തു പോയ മനുഷ്യൻ ജീവവൃക്ഷത്തിന്റെ ബലം കൂടി തിന്നു പോയാൽ ദൈവവുമായി അടുക്കാൻ പറ്റാതെ ഇവൻ സ്ഥിരമായിട്ടിരിക്കേണ്ടി വരും അത് വന്നപ്പോ പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ നീതിയും സ്നേഹവും തമ്മിൽ അടിയായി ഉറങ്ങല്ലേ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും തമ്മിൽ ക്ലാഷായി ദൈവത്തിന്റെ നീതി പറഞ്ഞു നമുക്ക് എവനെ തോട്ടത്തിൽ നിന്ന് വെളിയിലാക്കണം കാര്യം പാപം ചെയ്തിരിക്കുന്നു ദൈവത്തിന്റെ സ്നേഹം പറഞ്ഞു ഇല്ല അവൻ എന്റെ മോനാണ് അവൻ അവനകത്തോർത്തണം കണ്ട രണ്ട് ദൈവത്തിന്റെ രണ്ട് ആട്രിബ്യൂട്ട്സ് രണ്ട് ക്വാളിറ്റി രണ്ട് സ്വഭാവ സവിശേഷതകൾ തമ്മിൽ ക്ലാഷ് ആവുകയാണ് ദൈവത്തിന്റെ നീതി പറഞ്ഞ് അവനെ പുറത്താക്കണം ദൈവത്തിന്റെ സ്നേഹം പറഞ്ഞ് അകത്താക്കണം ഇതുപോലെ ഏത് വിഷയം വന്നാലും രണ്ട് ഗ്രൂപ്പ് ചർച്ചയിൽ കാണും ചിലർ ദൈവത്തിന്റെ നീതിയിൽ നിൽക്കും ചിലർ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിൽക്കും ഇത് രണ്ടും വിടെ നിൽക്കണം ചെല്ലുവരം പുറത്താക്കാൻ പറയും ചെല്ലുവരെയും അത്തീർത്താൻ പറയും ഇത് രണ്ടും കൂടെ മിക്സപ്പ് ആവിടുന്നിടത്താണ് ദൈവ സ്നേഹം വരുന്നത് ഭയങ്കര പാടാണ് സംഭവം ഇത് രണ്ടും കൂടി ദൈവം ഏതനിൽ മിക്സ് ചെയ്തു ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ നീതിയും രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ആടിനെ യാഗമാക്കി ഒരു ആടിനെ യാഗമാക്കിയിട്ട് അതിന്റെ തോന് വറിച്ചെടുത്ത കർത്താവ് മനുഷ്യനെ ഉടുപ്പിച്ചു എന്നിട്ട് സ്നേഹനിധിയായ ദൈവം അവനെ തുണി ഉടുപ്പിച്ച് നീതിമാനായ ദൈവം അവനെ തോട്ടത്തിന് വെളിയിലാക്കി പൊക്കോളാൻ പറഞ്ഞു മനസ്സിലായോ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിന് വസ്ത്രം ധരിപ്പിക്കാതെ പുറത്താക്കാറുന്നു പിശാജ് മനുഷ്യന്റെ വസ്ത്രം അഴിച്ചപ്പോൾ കർത്താവ് അവനെ വസ്ത്രം ധരിപ്പിച്ചു നമ്മളിൽ ആരെങ്കിലും നമ്മുടെ മക്കൾ വസ്ത്രമില്ലാതെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല അവരുടെ തന്നെ നഗ്നത മറയ്ക്കാൻ എന്ത് വില കൊടുത്തും മാതാപിതാക്കൾ പിള്ളേരുടെ നഗ്നത മറയ്ക്കുന്നു കാരണം നമ്മൾ അവരുടെ പിതാവാണ് മാതാവാണ് അവരെ മാന്യമായി ഉടുപ്പിക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കളായി നമുക്കുണ്ടെങ്കിൽ നമ്മളെ മാന്യമായത് ധരിപ്പിക്കാൻ നമ്മുടെ കർത്താവിന് നിർബന്ധമുണ്ട് അവൻ അന്ന് ആടിനെ അറുത്ത് യാഗം കഴിച്ച് നമ്മുടെ വസ്ത്രം ഉടുപ്പിച്ചിട്ട് പിൽക്കാലത്തേക്ക് നമുക്ക് വസ്ത്രം തരാൻ ദൈവം തന്റെ ഏകജാതനെ തോട്ടത്തിന് പുറത്തേക്ക് പറഞ്ഞു വിട്ടു ആ ഏകജാതനിൽ വിശ്വസിക്കുന്നവനെ ലോകത്തെ ജയിക്കാൻ പറ്റൂ വിശ്വസിക്കാത്തവന് ലോകത്തെ ജയിക്കാൻ കഴിയില്ല ലാസ്റ്റ് ഫൈവിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുകയാണ് ഇവിടെ സദൃശവാക്യം ഇരുപത്തിയേഴ് ഇരുപതിൽ പറയുന്നത് അപ്പൊ ആ ലോക സ്നേഹത്തിലെ മൂന്ന് സാധനങ്ങളാണ് കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപം ഞാൻ കണ്ണിനെ കുറിച്ച് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ് നമ്മുടെ മുമ്പിൽ അഞ്ചു മിനിറ്റേ ഉള്ളൂ പത്ത് മിനിറ്റ് കൊണ്ട് എനിക്ക് പറഞ്ഞു തീർക്കണം വലിയ ടോപ്പിക്കാണ് പറയാനുള്ളത് ഷൂന്ന് പറഞ്ഞു തീർക്കും ഓക്കെ ഇങ്ങനെ നമുക്ക് പറയാൻ പാടില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം ഇവിടെ പാതാളത്തിനും നരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല പാതാളത്തിനും നരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല മനുഷ്യന്റെ കണ്ണിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല നമ്മുടെ കണ്ണിന് എപ്പോഴെങ്കിലും തൃപ്തി വരുവോ കണ്ണിന് തൃപ്തി എന്ന് പറഞ്ഞാൽ കാണുന്ന മൊത്തം നമുക്ക് വേണം വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടോ ഒന്നും കണ്ണി കാണുന്ന എല്ലാം കൈക്കലാക്കാനുള്ള ഓട്ടമാണ് നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് ഏശപ്പാ അത് പറഞ്ഞേ ഇത് പറഞ്ഞേ ഉപവാസം എടുത്ത് വരെ എല്ലാം കൈക്കലാക്കാനാണ് നിൽക്കുന്നത് നമുക്ക് അറിയാതെ മേലാത്തത് ഈ ശരീരം വരെ കളഞ്ഞേച്ച് പോയ പറ്റി ഇതെല്ലാം കൂടി എന്ത് ചെയ്യാനാണ് എല്ലാം കൂടി നമ്മൾ കൈക്കലാക്കാൻ നിൽക്കും അത് വേണം ഇത് വേണം കണ്ണി കാണുന്ന എല്ലാം വേണം വേറെ പണിയില്ല പണിയില്ലെങ്കിൽ ഞാനൊരു സെവൻ സ്റ്റെപ്സ് പരിചയപ്പെടുത്തുകയാണ് കൺമോഹത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സെവൻ സ്റ്റെപ്സ് കൺമോഹം ആദ്യം എന്താണെന്ന് പറയണ്ടേ പറഞ്ഞല്ലേ പറ്റുള്ളൂ ഉറങ്ങല്ലേ ശ്രദ്ധിച്ചിരുന്നാൽ മതി കണ്ണുകളുടെ കാമത്തെ മറികടക്കാൻ നിങ്ങളുടെ അടിസ്ഥാന വേദന സുഖപ്പെടുകയും ആത്മനിയന്ത്രണം പഠിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് പ്രധാനമാണ്കം ലാസ്റ്റ് ഓഫ് ദൈസ് എന്ന് പറഞ്ഞാൽ കണ്ണുകളുടെ കാമത്തെ അടി മറികടക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ അടിസ്ഥാന വേദന മുറിപ്പെടുത്തണം സുഖപ്പെടുത്തണം നമുക്ക് അടിസ്ഥാനപരമായിട്ടൊരു വേദന എവിടെയോ കിടപ്പുണ്ട് വേദന എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അടുക്കാൻ പറ്റാതെ വണ്ണം ഒരു മുറിവ് എവിടെയോ കിടപ്പുണ്ട് ചിലർക്കത് കല്യാണത്തിലായിരിക്കാം ഓ ഈ കല്യാണം ഞാൻ ആഗ്രഹിച്ചല്ല വന്ന് പെട്ടുപോയതാണ് അത് ദൈവമായിട്ട് കൈപ്പുണ്ടാക്കുകയും പിന്നീട് ദൈവമായിട്ട് അടുക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യും അത് നിങ്ങളെ ഗ്രാജുവലി കൺമോഹത്തിലേക്ക് നടത്തും എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കൺമോഹം ആക്ടിവ് ആക്ടിവേറ്റ് ആകുന്നതിന് കാരണം ദൈവത്തിൽ നിന്ന് അകലുന്നത് കൊണ്ടാണ് അപ്പൊ ദൈവത്തിൽ നിന്ന് അകലാതിരിക്കാൻ ദൈവവുമായി അടുക്കാതിരിക്കാൻ നിങ്ങൾക്കുള്ള മുറിവ് എന്ന് പറഞ്ഞാൽ ദൈവവുമായി അകലാതിരിക്കണമെങ്കിൽ ദൈവവുമായി അടുക്കാൻ പറ്റാത്ത വണ്ണം നിങ്ങളുടെ അകത്ത് പെട്ടുപോയ മുറിവിനെ ആദ്യം ശരിയാക്കണം ആവോ ദൈവത്തിൽ നിന്ന് അകലത്തക്ക നിലയിൽ നിങ്ങളിൽ പെട്ടുപോയിരിക്കുന്ന മുറിവിനെ ആദ്യം മുണക്കണം രണ്ട് ആത്മനിയന്ത്രണം പഠിക്കണം അസൂയ ആവേശം ലൈംഗിക ധാർമികത എന്നിവയുടെ ഒരു ചക്രത്തിൽ നമ്മെ കൊടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു പൈശാചിക ആത്മാവാണ് കാമത്തിന്റെ ആത്മാവ് ലസ്റ്റ് ഫൈ എന്ന് പറഞ്ഞാൽ ഒന്ന് അസൂയ നമ്മളിൽ ഉണ്ടാക്കും ഇപ്പൊ ഭയങ്കര സാധനമാണ് ഈ സാധനം നിന്ന് പഠിപ്പിക്കേണ്ടതാണ് നമ്മൾ അസൂയ ഉണ്ടാക്കും അസൂയെന്ന് പറഞ്ഞാൽ എന്താണ് സാധനം എന്നറിയാമോ നിങ്ങൾ വിചാരിക്കുന്ന ഒരു സാധനം അല്ല ഞാൻ വേറെ ദിവസം പഠിപ്പിച്ചു തരാം അസൂയ അസൂയ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞുതരാം ജലസും എൻവിയും ഞാൻ വേറെ ദിവസം പറഞ്ഞു തരാം നമുക്കിപ്പം നോർമൽ അസൂയ നിങ്ങൾ മനസ്സിലാക്കിയത് മനസ്സിലായില്ലേ നോർമൽ അസൂയ രണ്ട് രണ്ടാവേശം അസൂയയും അതിൻ്റെ കൂടെ ആവേശവും കൂടി കയറിയാൽ പരുവകടാണ് രണ്ടും കൂടെ ഒരു സാധനം വേണമെങ്കിൽ ഈ പറഞ്ഞുതരാം പെട്ടെന്ന് മനസ്സിലാവാൻ സമയമല്ല നല്ലപോടെ നമ്മുടെ ആദ്യത്തെ രണ്ട് പിള്ളേർ കൈനും ഹാബലും യാഗം കഴിക്കാൻ വേണ്ടി പോയി യാഗം കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് നിന്നപ്പോൾ ദൈവം ഹാബേലിനും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു കൈനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല ഉടനെ അവന്റെ മുഖം വാടി എന്തുകൊണ്ടാ അതാണ് അസൂയ അവൻ്റെതിൽ പ്രസാദിക്കാത്തതും അടുത്തവൻ്റെ പ്രസാദിച്ചതും അവന് പിടിച്ചില്ല കർത്താവ് ഉടനെ ഇറങ്ങിയിട്ട് പറയാണ് നിന്റെ മുഖം മുഹന്നിനെ പാടുന്നേ നീ നന്മ ചെയ്തെങ്കിൽ പ്രശ്നമില്ലല്ലോ അപ്പോഴവൻ തിരുത്തത്തക്കതേ ഉള്ളൂ കർത്താവേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്ത് വേണോ ചെയ്യാം എന്ന് വെച്ച് ദൈവസന്നിധിയിൽ വീണെങ്കിൽ കുഴപ്പമില്ല അവനതല്ല അത് ശരി അവൻ്റെ പ്രസാദിച്ചല്ലേ നീ അടുത്ത പ്രാവശ്യം യാഗത്തിന് വരുമ്പോ ഇവ ഉണ്ടെങ്കിലല്ലേ നീ പ്രസാദിക്കുള്ളൂ കണ്ടാ അവസാനം ഇവിടെ കലാശ കൊലപാതകത്തിൽ കലാശിച്ചു അപ്പൊ നമ്മളെനിക്ക് അസൂയ ചെറിയ സ്ഥാനം അല്ലെ അസൂയ വളരെ ചെറിയ സ്ഥാനമാണ് പക്ഷേ സ്വന്തം സഹോദരനെ കൊന്നുകൊണ്ട് കൊലപാതകനായിട്ട് ദേശം വിട്ട് ഓടുന്ന ഒരു ലോത്തിന് സോറി ദേശം വിട്ട് ഓടുന്ന ഒരു കൈയിനെ നിങ്ങൾ കണ്ടു നോക്കിയേ ഞാനും നിങ്ങൾ ഇതുപോലെ ഓടാനുള്ളവരാണോ അസൂയക്ക് രണ്ട് തലമുണ്ട് ഒന്ന് എൻ്റെ ഇല്ല മറ്റവൻ്റെ ഉണ്ട് രണ്ട് എന്റെ അതത്ര പോര എൻ്റെ ഉള്ളത് അത്ര പോരെന്ന ചിന്തയും അസൂയയുടെ ഒരു മറ്റൊരു തലമാണ് എൻറെ ഇല്ല മറ്റവന്റെ ലുണ്ടെന്നുള്ളതും അസൂയയുടെ ഒരു തലമാണ് ഇത് രണ്ടും വളമിട്ട് കൊടുത്താൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് താ താമസിയാതെ കൊലപാതകനാകാനുള്ള കഴിവുള്ളതാണ് അസൂയയുടെ കൂടെ ആവേശം ഇംഗ്ലീഷാണ് വളരെ ദ സ്പിരിറ്റ് സ്പിരിറ്റ് ഓഫ് ലാസ്റ്റ് ഇതൊരു ആത്മാവാണ് വളരെ സ്ട്രോങ് ആണ് വാക്കുകൾ ഇതൊരു പൈശാചിക ആത്മാവാണ് ഇത് നമ്മളെ ചുറ്റി വരി മൂന്ന് സാധനം വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ അസൂയ ചലസി ണ്ടോ കയ്യന്റെ ആവേശം കണ്ടോ യാഗം കഴിക്കാനുള്ളതിനേക്കാൾ ആവേശം സഹോദരനെ കൊണ്ട് എന്ന് കൊല്ലാനുണ്ടായിരുന്നു കാമത്തിന്റെ ആത്മാവിനിങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് അടുത്തു പറയാം നിങ്ങൾ കാമവുമായി പോരാടുന്നതായി നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ പിശാച നിങ്ങളെ ബാധിച്ചു കൺമോഹം ബാധിച്ചു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്കൊരു രോഗശാന്തിയും വിടുതലും വളരെ പ്രധാനമാണ് അപ്പൊ കൺമോഹം എന്ന് പറഞ്ഞാൽ ചുമ്മാ വന്ന് പോകുന്ന ചെറിയ സാധനമല്ല അത് നമ്മുടെ അകത്ത് കയറി കൂട് വെച്ച് താമസിക്കുന്ന ഒരു സാധനമാണ് അടുത്ത വാക്കിച്ച് നോക്കിയാൽ കൂടാതെ യുദ്ധത്തിൽ വിജയിക്കാൻ നിങ്ങൾ പോരാടുന്ന ആത്മാവിനെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏത് ആത്മാവിനെയാണ് അടിക്കേണ്ടതെന്ന് നിങ്ങൾ തിരിച്ചറിയണം അല്ല ചുമ്മാ ഇരുന്നുകൊണ്ട് എന്ന് പറയുമ്പോൾ പോകുന്ന സാധനം അല്ല അത് പോരാട്ടത്തിലേ പോകൂ യുദ്ധം ചെയ്താലേ പോകൂ അതിന് വരപ്രാപ്തനായ ഉദ്ദേശിയെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് എണ്ണ ഓടിച്ചാലൊന്നും പോവേന്നുമില്ല നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാവണം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഒരു കാര്യം നമ്മൾ എല്ലാവരും പോരാളികളാവണം ഓട്ടക്കളത്തിൽ ഉപദേശി ഓടും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൈസ് കിട്ടും എന്നാൽ കുഴപ്പമില്ലായിരുന്നു നിങ്ങൾ എനിക്ക് എനിക്കൊല്ലാം മാനിച്ചത് ഞാൻ ഓടുമായിരുന്നു ഇത് അങ്ങനെയൊന്നും പരിപാടി നടക്കില്ല നമ്മൾ എല്ലാവരും ഓടിയേ പറ്റുള്ളൂന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല അപ്പൊ അതവിടെ പറഞ്ഞേ നിങ്ങൾ യുദ്ധത്തിൽ വിജയിക്കാൻ നിങ്ങൾ പോരാടുന്ന ആത്മാവിനെ മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് വളരെ നല്ല സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇത് കാമത്തിന്റെ പ്രലോഭനവും പ്രേരണയും നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിൽ പ്രവേശിക്കുകയും നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു കണ്ട വളരെ ശ്രദ്ധിക്കണേ വളരെ ശ്രദ്ധിക്കണേ ഒച്ചിരി കട്ടിയുള്ള പ്രസംഗമാണ് പ്രസംഗമല്ല പ്രബന്ധാവതരണം എന്ന് വെച്ചോളൂ കാമം എന്ന് പറഞ്ഞാൽ ലസ്റ്റ് ഓഫ് ഐ അതിന്റെ പ്രലോഭനവും പ്രേരണയും ഈ സാധനം പ്രലോഭിപ്പിക്കുകയും ചെയ്യും തള്ളിത്തരുകയും ചെയ്യും മനസിലായോ ഒരു പെങ്കൊച്ചിനെ കാട്ടു ഇതിനെങ്ങനെങ്കിലും കെട്ടിയേ പറ്റുള്ളൂ അപ്പൊ പ്രലോഭനമായി പിന്നെ പ്രേരണയായി പിന്നെ ഓട്ടമാണ് പാപം ചെയ്യുവാൻ കുതിര പടക്കി പായുന്നത് പോലെ ആശപ്പായി ഈ പാച്ചിലാണോ നമുക്ക് ചിരിയാണ് നമുക്ക് വിശുദ്ധിക്കുവേണ്ടി നിൽക്കാൻ അത്രയും പാച്ചിലില്ല പക്ഷെ പാപജിയ നമ്മൾ പോകുന്ന പോക്ക് കണ്ടാൽ വണ്ടി പിടിച്ച് പോവാണ് യോന പോകുന്ന പോലെ യോന ദൈവത്തിന്റെ സ്ഥാനത്തെ വിട്ട് ഓടുകയാണ് കപ്പൽ തടി ചെയ്തത് ഓർ ഇട പോവാ ഞാൻ ദേര്യ വിട്ട് പോവുകയാണ് എടെ കപ്പൽ ആടി പറയാണ് നീ എന്താ ഇവിടെ കിടക്കുന്നത് കപ്പൽ ആടി പറയുകയാണോ മേളിൽ കയറി വന്നു ചീട്ടിട്ടപ്പ ചീട്ട് യോനക്ക് വീണു അപ്പൊ യോന പറഞ്ഞു പിന്നെ ഞാൻ തന്നെയാണ് പ്രശ്നം എടുത്ത് വെള്ളത്തിട്ട് തീരും എല്ലാവൻ്റെയും ചനക്ക് തീർന്നൂടെ യവനെടുത്ത് വെള്ളത്തിലിട്ടു ശാന്തമായി ശാന്തമായിട്ട് കാര്യമില്ലല്ലോ എല്ലാവൻ്റെ സാധനം വെള്ളത്തിൽ പോയില്ലേ ചിലവൻ അങ്ങനെ ചിലവൻ കയറി എല്ലാവൻ്റെ സാധനവും കൊണ്ടാകാൻ പോകും കാമത്തിന്റെ പ്രലോഭനവും പ്രേരണയും എന്ന വാക്കുകളാണ് ഇഷ്ടപ്പെടുത്തിയത് അതിനൊരു ഒരു പ്രഷർ കൊടുക്കും ഒരു പ്രഷർ കൊടുക്കും അത് പാവം ചെയ്യാൻ ഒരു പ്രഷർ കൊടുക്കും ആ പ്രഷറും കൂടി വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലെ ടെം എളുപ്പമാണ് കണ്ടു ആ സാധനം കൊള്ളാം അത് ഇഷ്ടപ്പെട്ടു ഇനി കൈക്കലാക്കണം അടുത്ത അടുത്ത പരിപാടി അടുത്ത അത് കൈക്കലാക്കാനുള്ള കളി അങ്ങ് തുടങ്ങിയാണ് ഗെയിം തുടങ്ങുമ്പോൾ ദൈവത്തിന് ഓടേണ്ടി വരും നമ്മളെ വിട്ട് കാരണം നമ്മൾ പിന്നെ ഭയങ്കര കലിപ്പാണ് ദൈവത്തെ പോലും കൊന്നിളയും അതാ കർത്താവ് കൈയെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ പാപം വാതിൽക്കൽ കിടക്കുന്നു നീ അതിനെ കീഴടക്കണം അതിന്റെ ആഗ്രഹം നിന്റെ അടുത്താണ് നീ അതിനെ കീഴടക്കണം ഇതിനെ കീഴടക്കേണ്ട അവൻ ഒരു തടി എടുത്തോണ്ടിരുന്ന ചെറുക്കനടിച്ചു വന്നിരിക്കുന്നു അവനെ കൊല്ലാൻ എടുത്തതിന്റെ പകുതി എഫർട്ട് മതിയായിരുന്നു അവനെ കീഴടക്കാൻ അവനെ ചെയ്തില്ല ശ്രദ്ധിക്കണേ ഞാൻ അവസാനിപ്പിക്കാം ആത്മാവ് നിങ്ങളുടെ അടുത്ത് തന്നെ വീടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് ആത്മാവ് ഈ കാമത്തിന്റെ ആത്മാവ് നമ്മുടെ അടുത്ത് തന്നെ ഒരു വീടുണ്ടാക്കും എന്തിനെ നമുക്ക് പണി തരാ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇസ്രായേൽ ഗാസയെ അടിക്കാൻ വന്നപ്പോ അവരെന്തായത് ചെറടിച്ചു പട്ടാളം വന്നവിടെ താമസിച്ചു എന്തിനാണ് അടിക്കാൻ അല്ലാതെ നമ്മൾ ഇവിടെ വരില്ല നമ്മൾ അവിടെ ഇരുന്നോണ്ട് അടിച്ചോളാം അവിടെ ഇരുന്ന് സാധനം വരും പക്ഷെ ടീം വന്ന് ഇവിടെ പാളയം ഇറങ്ങുകയാണ് എന്നിട്ട് അടിക്കുന്നു തള്ളിക്കയറുന്നു ഇതുപോലെ നമ്മെ നശിപ്പിക്കുവാനുള്ള കാമത്തിന്റെ ആത്മാവ് നമ്മുടെ അടുക്ക വന്ന് വീട് വെച്ച് താമസിക്കും അവനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുകളൊന്നും നടക്കുക നമ്മൾ അവനെ വെള്ളം കൊടു കോരി കൊടുക്കുകയാണ് ആത്മാവ് നിങ്ങളുടെ അടുത്ത് വീടുണ്ടാക്കുന്നു അതിന്റെ വഴികൾ നിങ്ങളുടെ ആത്മാവിൽ ആഴത്തിൽ ഉൾച്ചേർന്ന് മുക്തി നേടാൻ പ്രയാസമുള്ള ഒരു കോട്ടയായി മാറുന്നു മനസ്സിലായ ഈ പാപത്തിന്റെ ആത്മാവ് നമ്മുടെ അടുത്ത് താമസിച്ചിട്ട് പിന്നെ രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു കോട്ട അവനുണ്ടാക്കും അപ്പോഴത്തേക്ക് നമ്മൾ ഇതിന്റെ അകത്താവും പിന്നെ നമ്മൾ കൺമോഹത്തിൽ കിടന്ന് കുഴി കറങ്ങാൻ തുടങ്ങും രക്ഷപ്പെടത്തില്ല മിക്കപ്പോഴും എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല കണ്ട പലർക്കും അങ്ങനെ മിക്കവാറും എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയത്തില്ല പലതിന്റെ ഓട്ട കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത് ഇതിന്റെ അവസാനം ഓർക്കുമ്പോൾ ദുഃഖവും വരുന്നുണ്ട് അതാണ് ഞാൻ പിന്നെയും പിന്നെ അനൗൺസ് ചെയ്യുന്നത് ഈ പോക്ക് പരുവക്കേടിലാണ് ഞങ്ങൾ പിറകെ ഉണ്ട് ധൈര്യമായിട്ട് പെക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആംബുലൻസിൽ പിറകെ ഉണ്ട് നിങ്ങൾ സ്പീഡിൽ പെക്കൊളുക ഈ പോക്കിൽ ഇടിച്ചു വീഴുവെന്ന് ഉറപ്പാണ് ഞങ്ങൾ ബാക്കിൽ ആംബുലൻസിലുണ്ട് ഇടിക്കഴിയുമ്പോൾ നമ്മൾ എത്തും ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ ചുമ്മാ പറയാൽ ഇത് പറയാനുള്ള നൂറ് ശതമാനം പ്രാഗല്ഭ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പണി ചെയ്യുന്നത് ദൈവം എന്നെ ഏൽപ്പിച്ച എല്ലാ പണികളിലും ഞാനത് പ്രാഗല്ഭ്യത്തോടെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും കൺവെൻഷൻ പ്രസംഗം ആണെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ എന്റെ സുഖം നോക്കിയിട്ടില്ല ഒരുത്തൻറെ മുഖം നോക്കിയിട്ടില്ല എന്റെ തല്ലി തല്ലിപ്പൊളിച്ചിട്ടുണ്ട് എന്നെ ഉപദ്രവിക്കാൻ വളഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നും ഞാൻ ആണ് ഇവിടെ കുറച്ച് പറഞ്ഞിട്ടില്ല ഇവിടെ ഞാൻ പറയൂല ഇവിടെ പിന്നെ എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമല്ല നിങ്ങൾ അടിച്ചിട്ടിട്ട് പോയാൽ എന്റെ മുറ്റത്തേനല്ലോ മറ്റോ പലടത്തും അല്ലേ സ്വതന്ത്രം അത് വലിയ വീരവാദമായിട്ട് പറയുന്നതല്ല ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു ഒരു ഇത് അതാണ് ഓരോരുത്തരെ മുഖം നോക്കാതെ പറയാൻ ശരിയാവോ ശരിയാവൂ എന്നുള്ള രണ്ടാമത്തെ കാര്യം പ്രവചനം മുപ്പത്തി മൂന്നാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു മുപ്പതാം വാക്യം വായിച്ചോക്ക് അത് തന്നെ സാധനം വീട്ടുവാതിൽക്കലും വെച്ച് നിന്റെ സ്വജാതിക്കാരെന്ന് പറയാം നമ്മളെ സ്വന്തം ആൾക്കാര് നമ്മളെ വിശ്വാസികള് മതിലിനരികത്തും വീട്ടുവാതിൽക്കലും വെച്ച് കുറിച്ച് സംഭാഷിച്ച് നിന്നെ കുറിച്ച് സംഭാഷിച്ച് നിന്നുണ്ടായ അരുളപ്പാട് എന്തെന്ന് വന്ന് കേൾപ്പിന്നെന്ന് വേണമെങ്കിൽ തമ്മിൽ തമ്മിലും ഓരോരുത്തരും താന്തന്റെ സഹോദരനോടും പറയുന്നു സംഘം കൂടി വരുന്നത് പോലെ സംഘം പോലെ അവർ നിന്റെ അടുക്കൽ വന്ന് അവർ നിന്റെ അടുക്കൽ ജനമായിട്ട് നിന്റെ മുമ്പിൽ ഇരുന്ന് നിന്റെ വചനങ്ങളെ കേൾക്കുന്നു വചനങ്ങളെ കേൾക്കുന്നു എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല അത്രേ ഉള്ളൂ എല്ലാം എഴുതി എടുക്കും ഈ പരിപാടികളെല്ലാം അതിനെ ചെയ്യൂല ആ അങ്ങനെ വായികൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു ഭയങ്കര സ്നേഹമാണ് അവർ ഇങ്ങനെയാണ് പ്രസംഗിക്കാൻ ഒരിടത്ത് നമ്മൾ ഇതുപോലെ കേട്ടിട്ടില്ല അങ്ങനെ കരഞ്ഞോണ്ടൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇതൊരു പോയടുത്ത് പുല്ല് മുളക്കിയാലോത്രം എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് വായിക്കൊണ്ട് വളരെ സ്നേഹം കാണിക്കുന്നു ഹൃദയമോ ദുരാഗ്രഹത്തെ ഇതാണ് പ്രശ്നം ഭജനമനുസരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല എവിടെ പോയാലും നമ്മൾ അനുഗ്രഹിക്കപ്പെടും ഭജനമനുസരിക്കാൻ താല്പര്യമില്ല അതായത് നമ്മൾ എവിടെ പോയാലും രക്ഷപ്പെടത്തില്ല മനസ്സിലോ ഇവിടെ തന്നെ വരിക എന്നുള്ളത് ഇവിടെ ആവശ്യമേ ഇല്ല നമ്മൾ എവിടെ പോയാലും റോമൻ കാത്തലിക്കിലും സി എസ് ഐയിലും പോയാനല്ലോ പറഞ്ഞു വേർപെട്ട് ആരാധിക്കുന്ന എവിടെ പോയാലും അല്ല പക്ഷെ വചന അനുസരിക്കണം ചിലരെ സംബന്ധത്തിൽ അനുസരിക്കാൻ തയ്യാറാണ് പക്ഷെ ഇരിക്കുന്നത് സി എസ് ഐയിലാണ് അത് ശിക്ഷപ്പെടൂല മനസ്സിലാവുന്നുണ്ട് ചിലരെ അനുസരിക്കാൻ തയ്യാറല്ല ഇരിക്കുന്ന ബന്ധക്കോസിലാണ് അതിലും കാര്യല്ല വചനം അനുസരിക്കാൻ തയ്യാറാവുകയും ദൈവസഭയിൽ ഇരിക്കുകയും വേണം ഇവിടെ പറഞ്ഞുണ്ടോ ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു വായിക്ക് നീ അവർക്ക് മധുരസ്വുരം വാദ്യനൈപുണ്യവും ഉള്ള ഒരു പ്രേമഗീതം പോലെ ഇരിക്കുന്നു അറിയൂല ഒരു അത് തള്ളാണെന്ന് അവർ നിന്റെ വചനങ്ങളെ കേൾക്കുന്നു ചെയ്യുന്നില്ല താനും എന്നാൽ അത് സംഭവിക്കും ഇതാ അത് വരുന്നു അത് വരുന്നു അവർ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു അറിയണം പറഞ്ഞത് ശരിയായിരുന്നു അറിയും അന്ന് നമ്മൾ ാണ് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ ആ അപ്പൊ ഞാൻ പാസ്റ്റർമാരെ നമ്പർ തരും നമുക്ക് രണ്ടുമൂന്ന് പാസ്റ്റർമാരുണ്ട് അവരെ നമ്പർ തരും അവർ വന്ന് പ്രാർത്ഥിച്ചു തരും ഇത്ര സന്തോഷം എനിക്ക് അല്ലെങ്കിൽ ആശുപത്രി ഡോക്ടറെ കണക്ട് ചെയ്ത് തരും എവിടെ വേണോന്ന് പറയാം ക്വാസമാക്കി ക്വാസമോ എല്ലാം റെഡി ആയി തരും നമ്മള് ഉപ്പ് തിരുന്ന വെള്ളം കുടിച്ചോളണം സ്വന്തം തിന്നല്ലേ തിന്നല്ലേ എന്ന് നമ്മളിങ്ങനെ വിളിച്ച് പറയും പതിനും പറയുന്നത് നീ വിളിച്ച് പറയും അവർ കേൾക്കില്ല അവർ ചാക്ക് കണക്കിന് തിന്നും അതെ അപ്പം നീ എന്ത് ചെയ്യണം നീ വെള്ളം കോരി കൊടുക്കണം ഇരമ്യാവിനോട് പറഞ്ഞു ആ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കില്ല എന്നാണ് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കൂലേ കേട്ടോ മാനുഷിക നിലയിൽ ഞാൻ അവസാനം വരെ കാണും കർത്താവ് ഇറങ്ങി ഇറങ്ങിപ്പോലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഇറങ്ങി എനിക്ക് അടി കിട്ടും വണ്ടിയെടുത്തോണ്ട് താഴോട്ട് ചാടി കൊടുത്തും കുഴിക്കകത്ത് നടക്കും അങ്ങനെ ഞാൻ പോകല്ലോ മാക്സിമം ഞാൻ മനുഷ്യൻ നിലയിൽ കർത്താവേ പാവങ്ങളാണ് ഇത്തിരി വെള്ളം കോരി കൊടുത്തിട്ട് വരാന്നൊക്കെ പറഞ്ഞു വരാം കർത്താവ് അടിച്ചാൽ വരാൻ പറ്റില്ല ഞാൻ പറയുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന പ്രതീക്ഷയോടെ കാമത്തിന്റെ ആത്മാവ് നാല് രൂപത്തിലാണ് വരുന്നത് നാല് രൂപത്തിൽ ഒന്ന് കണ്ണുകളുടെ മോഹം ലസ്റ്റ് ഓഫ് ഐ രണ്ട് അസൂയ ഭയങ്കര ഡെവലപ്മെന്റ് ആണ് നമ്മൾ നേരത്തെ കാര്യം പറഞ്ഞാൽ തന്നെ മനസ്സിലാവും ഏത് നമ്മുടെ കൈൻ്റെ ഹാവേന്റെ കാര്യം പറയാൻ തന്നെ മനസ്സിലാവും കണ്ണുകളുടെ മോഹം എന്ന് പറഞ്ഞാൽ നോക്കിയപ്പോ അവൻറെ പ്രസാദിച്ചു അവനും അവന്റെ യാഗത്തിനും പ്രസാദിച്ചു അവൻ കണ്ടു അപ്പൊ അവന് സൂയ വന്നു എന്നിട്ട് മൂന്നാമത്തെ സാധനം വന്നു മാംസമുഖം എന്നിട്ട് നാലാമത്തത് വന്നു അല്ലെ ഇത് നാലും കൂടെ ചേർത്ത് വരുന്നതിന് വേറെ സാധനം പറഞ്ഞുതരാം നമ്മുടെ ദാവീദ് കൊട്ടാരത്തിന്റെ മോളിൽ നിൽക്കുകയാണ് മൂപ്പര് അപ്പുറത്തെ കുളിമുറിയിൽ നോക്കിയപ്പോ അവിടെ ഒരാൾ കുളിച്ചോണ്ട് നിൽക്കുകയാണ് അപ്പോ കണ്ണുകളുടെ മോഹം വന്നു അടുത്ത അസൂയ വന്നു ആരുടെ അടുത്ത് അവളുടെ ഭർത്താവിന്റെ അടുത്ത് ഊര്യാവിന്റെ അടുത്ത് അസൂയ വന്നു വന്നിട്ട് പുള്ളിക്ക് മാംസമോഹം വന്നു മനസ്സിലായി കാണും എന്നിട്ട് ലൈംഗിക കാമം വന്നു എന്നിട്ട് എന്ത് ചെയ്തു എന്നിട്ട് കൊലപാതകം നടത്തി കാര്യങ്ങൾ തീരുമാനമായി എന്നിട്ട് നമ്മൾ ഇന്ന് സങ്കീർത്തനത്തില് കണ്ട പോലെ കുത്തിപ്പിടിച്ചിരുന്ന കരയാണ് കർത്താവേ കൈന്ന് പോയി ആദ്യം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്താ പ്രേരണ ഉണ്ടായിരുന്നു ഫുൾ പവർ സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാം ചെയ്ത് പൂപ്പാട് വന്ന് നരകിച്ച് യുദ്ധക്കളത്തിൽ കുഴഞ്ഞു കിടക്കുന്ന രാജാവ് സൈന്യാദിപം വന്നു പറ യുദ്ധക്കളത്തിലാണ് കളിക്കാൻ നിൽക്കുന്നത് നിങ്ങളൊന്നാലോചിക്കുക ഈ ദാവീദ് പണ്ട് ചിറക്കാൻ ഇറങ്ങുന്നപ്പോ എന്തായിരുന്ന കണ്ടീഷൻ എല്ലാവരും വിഷമിച്ച് നിൽക്കുന്നിടത്ത് ഫ്രണ്ടിൽ ഇറങ്ങി നിൽക്കുകയാണ് ദാവീദ് ആരവിടെ നിന്നെ ഇപ്പൊ ഞാൻ അറിഞ്ഞില്ലെടുത്തു വർഷം ചിലത് കഴിഞ്ഞപ്പോൾ കിടക്കുകയാണ് സൈന്യദീപം പറ എന്താ ഇതിനിടയ്ക്ക് സംഭവിച്ചത് ഇതിനിടയ്ക്ക് സംഭവിച്ചതാണ് കൊട്ടാരത്തിൽ നിന്ന് അവരെ കുളിമുറിയിൽ നോക്കിയത് ആള് രാജാവാണ് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം തകർന്നു പോയി സ്തോത്രം ഇനി ഇതിന്റെ സിംറ്റം പറയാം പെട്ടെന്ന് അവസാനിപ്പിക്കാ സിംറ്റം എന്ന് പറഞ്ഞാൽ കൺമോഹത്തിന്റെ സിംറ്റം ഒന്ന് മറ്റുള്ളവർക്കുള്ളതിനെ ഓർത്ത് ഒരു വന വൈക്ലവ്യം ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അകത്തോറും ഭരിക്കാൻ തുടങ്ങിയെന്നർത്ഥം മറ്റുള്ളവർക്ക് ഉള്ളത് കാണുമ്പോൾ ഒരു ചെറിയ മനപ്രയാസം നേരിയ നിലയിൽ ഇങ്ങനെ കയറിയിട്ട് ഒരുമാതിരി പെരുപ്പ് പോലെയും തലക്കറക്കം പോലെയും ഓക്കാനം പോലെയും തോന്നുക മറ്റുള്ളവൻ എന്തെങ്കിലും ഉള്ളത് കാണുമ്പോ രണ്ട് അൺഗ്രേറ്റ്ഫുൾനെസ് ഫോർ വാട്ട് യു അൺഗ്രേറ്റ് നിങ്ങൾക്കുള്ളതിനെ ഓർത്തിട്ട് സ്തോത്രം ചെയ്യാൻ മനസ്സില്ല നിങ്ങൾ ബി എം ഡബ്ല്യു നോക്കിയിരിക്കുകയാണ് എനിക്ക് ഈ കാരന്തിന് ഉള്ള ആ എടാ ഇത് ഇല്ലാത്ത വേറെ ഒരുത്തിനുണ്ടെന്ന് അവൻ ഇതിനു വേണ്ടി പ്രവർത്തിക്കൊണ്ടിരിക്കാൻ കർത്താവ് ഇതുപോലെ തുറന്നാൽ മതിയായിരുന്നു നമ്മൾ ഇത് വിട്ടുകൊണ്ട് കാർ കണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീട് ചെറുതായി പോയെന്നോ നിങ്ങൾക്കുള്ള കാർ ചെറുതായി പോയെന്നോ നിങ്ങൾക്കുള്ള ഭാര്യ ലുക്കില്ലെന്നോ അല്ലേ നിങ്ങളുടെ ഭർത്താവിന് ആരോഗ്യമില്ലെന്നോ നിങ്ങളുടെ മക്കൾ കാണാൻ കൊള്ളുകല്ലെന്നോ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ സാധനത്തിന് എന്തെങ്കിലും കുറവുള്ളതുപോലെ നിങ്ങൾ ഒരുമാതിരി ഞങ്ങാ മുഞ്ഞാ എന്ന് കർത്താവിനോട് പറയുന്നെങ്കിൽ വിട്ടുപോയി എന്ന് നിങ്ങൾ തിരിച്ചറിയണം നമ്പർ ത്രീ റിബല്യൻ അഗേൻസ് ദൈവത്തോട് ചൊറിയുക എന്ന് പറഞ്ഞു അവർക്കൊക്കെ കൊടുത്തു ഇത് എനിക്ക് അറിയാത്തത് ഞാൻ കുറെ ദിവസം കൊണ്ട് പ്രാർത്ഥിക്കുന്നല്ലോ എന്നൊക്കെ കേട്ടോടി പൊട്ടനാണോ അങ്ങനെയൊക്കെ ചെലപ്പോ നമുക്ക് തോന്നും തോന്നുന്നെങ്കിൽ നമ്മൾ ലൈൻ വിട്ടെന്ന് അറിയണം ഞാൻ ഇതിന്റെ സിംറ്റം ആണ് പറയുന്നത് രോഗലക്ഷണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ ലക്ഷണം മനസ്സിലാവുന്നു ആൻഡ് ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാനുള്ള താല്പര്യവും നിയന്ത്രണം ഇല്ല സ്വയം നിയന്ത്രണ ഇല്ല എപ്പോഴും പാപം ചെയ്യാനുള്ള താല്പര്യം ലൈൻ വിട്ടു എന്ന് തിരിച്ചറിഞ്ഞോണം ദെൻ അഡിക്ഷൻ ചിലതിനൊക്കെ അഡിക്ഷൻ ആണ് ഡ്രഗ്സിന് ഫുഡിന് ടെലിവിഷന് ചിലർ ഡ്രഗ് ഒന്നും അടിക്കില്ല ഫുഡിന് ചിലർ അഡിക്റ്റ് ആണ് ഫുഡ് എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വരെ ചെന്ന് എത്തിയിരിക്കും പോകുന്ന പോക്ക് കണ്ടാൽ എച്ചിൽ കൂമ്പാരത്തിലേക്ക് പന്നി പോകുന്ന പോലെയാണ് അവൻ പായുന്നത് ആഹാരം കഴിക്കുന്നത് നല്ലതാണ് ഇന്നെടുത്ത് പോയി ഇന്നത് തിന്നാലേ പറ്റൂ നിനക്ക് പ്രശ്നമുണ്ട് ആ പ്രശ്നമുണ്ട് സ്ത്രോത്രം എല്ലാം മനസ്സിലായെന്ന് തീരുമാനിക്കുന്നു ചിന്തിക്കുന്നു പുട്ടിങ് തിങ്സ് ദർ സെൽഫി ബിഫോർ ഗാഡ് അല്ലെ ദൈവത്തിന് കൊടുക്കുന്നത് എന്താ പറയാ പുട്ടിംഗ് തിങ്സ് ദർ സെൽഫി കഥ കിട്ടി ഇത്രയും ഒരു ലക്ഷണമാണ് അപ്പൊ ഈ രോഗത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് മരുന്ന് ചെയ്തു പോണം ഇല്ലെങ്കിൽ ഊപ്പാടം വരും ഇനി എങ്ങനെ ഓവർകം ചെയ്യാം എന്നത് കൂടി പറഞ്ഞ് നമ്മൾ കഥ അവസാനിപ്പിക്കുകയാണ് ഒന്ന് സ്റ്റോപ്പ് എൻഗേജിംഗ് സിൻ പാപം ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാറ അപ്പൊ നിങ്ങൾ പറയും ഉദ്ദേശി ഇതിന് പറ്റുക പറ്റിയിട്ടല്ലേ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഉള്ളൂ പറഞ്ഞു തരാ പ്യൂരിഫൈ യുവർ ഹാർട്ട് ബൈ ഹീലിംഗ് ഫ്രം യുർ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് നിങ്ങളെ അകറ്റിക്കളയുന്ന വിഷയം എന്താണെന്ന് കണ്ടുപിടിച്ച് ആ പ്രശ്നം പരിഹരിക്കണം ചിലപ്പോൾ നിങ്ങൾക്കുള്ള പ്രശ്നം നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളായിരിക്കും കർത്താവ് എനിക്ക് അത് തന്നില്ല ഇത് തന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് മനപ്രയാസം എന്നെ കർത്താവ് ചതിച്ചു കളഞ്ഞു എന്റെ സഹോദരങ്ങളെ മാനിച്ചു ഇങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ പരുവ ആ പരുവക്കേട് ആദ്യം മാറ്റണം നമ്പർ ത്രീ റീഡ് ദ വേർഡ് ഓഫ് ദാഡ് ടു ഹിയർ ട്രൂത്ത് നിങ്ങളെ ചെവിയിൽ കേൾക്കാൻ പരുവത്തിന് നിങ്ങൾ ബൈബിൾ വായിക്കണം ഇതൊക്കെ മനഃപൂർവ്വം ചെയ്താലേ പറ്റൂ നിങ്ങളെ ചെവിയിൽ കേൾക്കാൻ പരുവത്തിന് വായിക്കണം ആദ്യം രണ്ടു മൂന്ന് ദിവസമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നില്ല ഉറച്ചു വായിക്കണം കഴിയുന്നിടത്തോളം നേരം വായിക്കണം ഒരു അഞ്ചാറ് ദിവസം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അകത്ത് വ്യത്യാസം വന്ന് തുടങ്ങും സ്തോത്രം ചോദിക്കണം കർത്താവേ എനിക്ക് സൗഖ്യം തരണം എനിക്ക് ആരോഗ്യം തരണം നിങ്ങൾ തിരിച്ചറിയണം ലോകത്തിലൊരു മനുഷ്യനെ നിങ്ങൾക്ക് സൗഖ്യമോ ആരോഗ്യമോ തരാൻ പറ്റില്ല ദൈവത്തിനെ പറ്റൂ അതുകൊണ്ട് അതങ്ങ് മനസ്സിലാക്കണം ഉറച്ച് ബൈബിൾ വായിക്കണം തമ്പുരാന്റെ മുമ്പിൽ മുട്ട കുത്തിയിരുന്ന എന്ന് വിളിച്ചാൽ ഒരു വിളി ഉണ്ടെന്ന് നടക്കൂല വിളിച്ച് 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 ലൈൻ ലൈനിലാവും മനസ്സിലാകണ്ടോ നെക്സ്റ്റ് ദ സ്പിരിറ്റ് ഈസ് യുവർ ഹെൽപ്പർ പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ സഹായകൻ എന്ന് തിരിച്ചറിയുക വേറെ ഒരു സഹായകന്റെ മുമ്പിൽ കൈ നീട്ടരുത് പരിശുദ്ധാത്മാവാണ് സഹായകൻ എന്ന് തിരിച്ചറിയുക വേറെ ആരെയും പ്രതീക്ഷിക്കരുത് ഓൺ ഗാഡ് ടു മൂവ് ഇൻ യുർ ലൈഫ് മുമ്പിലോട്ട് നീങ്ങാൻ ദൈവത്തിൽ ആശ്രയിക്കുക നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് നീങ്ങരുത് മുമ്പിലോട്ട് ചലിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കുക ദ ലാസ്റ്റ് വൺ ആൻഡ് വർഷിപ്പ് ആസ് യു വെയിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയം കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ടേയിരിക്കുക ദൈവം നന്മ തന്നതിനെ ഓർത്തും മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക ദൈവത്തിന് മഹത്വം കരയറ്റിക്കൊണ്ടേയിരിക്കുക ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടേയിരിക്കുക ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ചുമ്മാ ദൈവത്തെ പാടിച്ചു അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിവിടെ വരുമ്പോൾ പാട്ടൊക്കെ പാടുമ്പോൾ ഇതിൽ കേൾക്കുന്ന പാട്ടൊക്കെ കേട്ട് മനപൂർവ്വം കൈയടിക്കുക കൈയ്യൊക്കെ കേട്ട് ഇങ്ങനെ അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ മനപൂർവ്വം കൈയടിക്കുക മനഃപൂർവ്വം പ്രാർത്ഥിക്കുക മനപൂർവ്വ സ്തോത്രം പറയുക ഒറ്റത്തിനത് പറഞ്ഞ് ശീലിച്ചു നോക്കിയാൽ അറിയാതെ പ്രതിസന്ധികൾ മാറും അറിയാതെ നമ്മുടെ സ്വഭാവം മാറും നമ്മൾ അറിയാതെ സ്തോത്രം ചെയ്യുമ്പോൾ നമ്മൾ ചുമ്മാ കയ്യടിച്ച് പാടി നോക്കേ പ്രതിസന്ധി മാറും പൗലോ ശീലാസ് തുണി മൊത്തം അഴിച്ചു മാറ്റി ശരീരമാസകലം അടിച്ച് മുറിവേൽപ്പിച്ച തറയിലൂടി വലിച്ചടച്ചതിന്റെ മുറിവുകൾ മുഴുവൻ ശരീരത്തിലുണ്ടായിരിക്കുമ്പോഴും കാലാമത്തിലിട്ട് പൂട്ടി കൈ ചങ്ങല ചങ്ങലക്കെട്ടിരിക്കുമ്പോഴും അവിടെ നിന്ന് പാടി അങ്ങ് സ്തുതിക്കുകയാണ് എങ്ങനെ പാടു എന്നൊക്കെ ചോദിച്ചാൽ പാടിയേ പറ്റൂ അവിടെ അവിടെനി വേറൊന്നും ചെയ്യാൻ പറ്റൂല ആകെ ചെയ്യാൻ പറ്റുന്നത് പാടാണ് പാടുമ്പോൾ സ്തുതിക്കാൻ പറ്റും സ്തുതിക്കുമ്പോൾ അന്യഭാഷ പറയാൻ പറ്റും അന്യഭാഷയിൽ ദൈവത്തിന്റെ മഹത്വം കയറ്റുമ്പോൾ അറിയാതെ ആമ അഴിയും ചങ്ങല പൊട്ടും കരാഗ്രഹം പൊളിയും സ്ത്രോത്രം അങ്ങനെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എന്നും നിങ്ങളെയും ബന്ധിച്ചിരിക്കുന്ന ഈ പറഞ്ഞ ലസ്റ്റ് ഓഫ് ഐ നമ്മൾ അതിൽ നിന്ന് ഒരു ദിവസം പുറത്തു വരും ഈ ലസ്റ്റ് ഓഫ് ഐയിൽ നിന്ന് ഞാനും നിങ്ങളും പുറത്തു വന്നേ തീരൂ ഇതിൽ നിന്ന് പുറത്തു വരിക നമ്മുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് കൃത്യമായി ശക്തി ഉപയോഗിച്ച് ബലം ബലമുപയോഗിച്ച് വളരെ കരുതലോടെ നമ്മൾ ഇതിൽ നിന്ന് പുറത്തു വരണം പുറത്ത് ചുമ്മാതെ നമ്മൾ ഇങ്ങനെ തട്ടി വീഴു എന്ന് വിചാരിക്കരുത് നാട്ടിലെ കല്യാണത്തിന് മുമ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കയറുന്നത് നിന്നോർത്താൽ മതി ആൾക്കാർ തള്ളി ഇലയിൽ കൊണ്ടിരുത്തി തരും അതുപോലെ കൊണ്ടിരുത്തി തരും ഇതെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇത് യുദ്ധം ചെയ്തേ വിജയിക്കാൻ കഴിയൂ ഇത് യുദ്ധം ചെയ്തേ വിജയിക്കാൻ കഴിയൂ ഓട്ടക്കളത്തിലോടുന്നവർ അനേകർ ഒരുവനെ വിജയിക്കുന്നുള്ളൂ ഒരുത്തനെ വിജയിക്കൂ എങ്കിൽ അത് ഞാനാകും എന്ന തീരുമാനമുള്ളവൻ മാത്രമേ വിജയിക്കൂ ഓട്ടക്കളത്തിൽ ഓടാൻ ഇറങ്ങുന്ന എല്ലാരും വിജയിക്കുമെങ്കിൽ ഞാനും ജയിച്ചോട്ടെ എന്ന് കരുതരുത് ഇതൊരു യുദ്ധക്കളമാണ് ഓട്ടക്കളമാണ് എനിക്ക് ജയിച്ചേ പറ്റൂ ലോകത്തെ ജയിക്കുന്നവൻ ആര് എന്ന് വചനം ചോദിക്കുമ്പോൾ യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിക്കുന്നവനാണ് ലോകത്തെ ജയിക്കുന്നതെങ്കിൽ ലോകത്തെ ജയിച്ച ക്രിസ്തുവിനോടൊത്ത് നമുക്ക് ചേരാം ലോകത്തെ ജയിക്കുവാൻ നമുക്ക് തയ്യാറാകാം അക്കർത്താവിന്റെ കരകൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം എല്ലാ കണ്ണുകളും ദൈവസന്ധ്യം കൂടാം ദൈവകരങ്ങൾ നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം കർത്താവിന്റെ കരകൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം